हलो फ्रेंड्स या रिव्यू चाहे रॉयल एनफील्ड मीटर 350 मॉडल ई वी रॉयल एनफील्डि थंडरबर्ड एक्स रीप्लेस വണ്ടിയുടെ സസ്പെൻഷനിലാണെങ്കിലും ബ്രേക്കിലാണെങ്കിലും നല്ലൊരു ചേഞ്ച് നമുക്ക് കാണാനായി കഴിയും. മീറ്റർ 350 ഓൾ ന്യൂ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലിറ്ററലി ഓൾ ന്യൂ. ഒരുപാട് ചേഞ്ചസ് ആണ് റോയൽ എൻഫീൽഡ് ഈ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ നല്ലൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാനായി പറ്റും. ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ. വണ്ടിയുടെ ലുക്സ് ആൻഡ് ഡിസൈൻ പറയുവാണെങ്കിൽ റെട്രോ മോഡേൺ ക്രൂസർ തീമാണ് ഇതിൽ വന്നിട്ടുള്ളത്. റെട്രോ എന്ന് ഞാൻ പറയാൻ കാരണം റോയൽ എൻഫീൽഡ് തണ്ടർബേർഡ് എക്സിൻ്റെ തീമാണ് ഇതിലും ഫോളോ ചെയ്യുന്നത്. കുറച്ച് ടച്ചപ്പൊക്കെ ചെയ്ത് വണ്ടിക്ക് പല ഭാഗങ്ങളിലും ഒരു മോഡേൺ ലുക്ക് വരുന്ന രീതിയിൽ മാറ്റം വരുത്തി വണ്ടിക്ക് ഒരു ഫ്രഷ് ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. മീറ്റർ 350 ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മുന്നിൽ ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഈ ട്വിൻ പോഡ് അല്ലെ ട്വിൻ കൺസോളാണ്. റെയർ സൈഡ് നോക്കുകയാണെങ്കിൽ റിംഗ് സെറ്റപ്പ് LED ടെയിൽ ലാമ്പും ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് ഹാലജനുമാണ്. കൂടാതെ റെയർ സീറ്റ് റെസ്റ്റിലും റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ എൻജിൻ സൈഡ് നോക്കുമ്പോൾ 20.2 BHP പവറും 27 Nm ടോക്കും കിട്ടുന്ന 349 cc സിംഗിൾ സിലിണ്ടർ യൂണിറ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫീലും ഫീഡ്ബാക്കും എല്ലാം പഴയ എൻജിൻ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറൻ്റ് ആണ്. കാരണം വണ്ടി ഓടിക്കുമ്പോഴുള്ള വൈബ്രേഷൻ കുറയ്ക്കുന്നതിനായി കൗണ്ടർ ബാലൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഗിയർ ബോക്സ് സൈഡ് നോക്കുകയാണെങ്കിൽ 5-speed ഗിയർ ബോക്സ് ആണ് വരുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ പഴയ ഗിയർ ബോക്സിനെ അപേക്ഷിച്ച് നല്ലൊരു സ്ലീക്ക് ആൻഡ് സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് എനിക്ക് വണ്ടി ഓടിച്ചിട്ട് ഫീൽ ചെയ്തത്. സസ്പെൻഷൻ നോക്കുമ്പോൾ 45mm ടെലിസ്കോപ്പിക് ഫോക്കും റെയർ സൈഡിൽ 6-way അഡ്ജസ്റ്റബിൾ ട്വിൻ ഷോക്ക് അബ്സോർബറുമാണ് വരുന്നത്. ബ്രേക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായി കഴിയും. കാരണം ഫ്രണ്ടിൽ 300mm ഡിസ്കും റെയറിൽ 270mm ഡിസ്കുമാണ് വരുന്നത്. ജസ്റ്റ് ഫോർ റെഫറൻസ് ഞാനൊരു കാര്യം പറയാം. നമ്മുടെ സ്പോർട്ടി ബൈക്കായ ഡ്യൂക്ക് 390 റെയർ ഡിസ്ക് ബ്രേക്ക് സൈസ് വരുന്നത് 230mm ആണ്. അത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ റെയർ ബ്രേക്ക് ഡിസ്ക് സൈസ് എന്ന് വെച്ചാൽ 270mm, അതായത് നമ്മുടെ ഡ്യൂക്ക് 390 റെയർ ഡിസ്ക് ബ്രേക്കിനെക്കാട്ടി വലിപ്പം കൂടിയതാണ് ഇതിലെ ഡിസ്ക് ബ്രേക്ക് സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ ബ്രേക്കിംഗ് പവർ നന്നായി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഡ്യുവൽ ചാനൽ ABS ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. നല്ല യുണീക് ഡിസൈനുള്ള അലോയ്സും ഫ്രണ്ടിൽ 19-inch വീലും റെയർ സൈഡിൽ 17-inch വീലും. ഫ്രണ്ട് ടയർ സൈസ് 100x90, റെയറിൽ 140x70 സെക്ഷനിലെ ടയേഴ്സാണ് ഇതിൽ വരുന്നത്. വണ്ടിയുടെ ലുക്കും ഡിസൈനും മാത്രമല്ല മീറ്റർ 350 വരുന്നത് മോഡേൺ ലുക്കുള്ള പുതിയ കീസാണ്. മീറ്റർ 350 ഇൻസ്ട്രുമെൻ്റ് കൺസോളിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ട്വിൻ പോഡ് കൺസോളിൻ്റെ ലെഫ്റ്റ് സൈഡിൽ സ്പീഡോമീറ്റർ കിലോമീറ്ററിലും മൈൽസിലും കാണിക്കുന്നുണ്ട്. അതിനുള്ളിൽ തന്നെ ഫ്യൂൽ ഇൻഡിക്കേഷൻ, ഗിയർ ഇൻഡിക്കേഷൻ, ട്രിപ്പ് ഇൻഡിക്കേഷൻ, എക്കോണമി ലൈൻ, പിന്നെ ടൈം, ഇവയെല്ലാം ലെഫ്റ്റ് സൈഡിലെ കൺസോളിലാണ് വരുന്നത്. അപ്പോൾ ട്രിപ്പ് ഇൻഡിക്കേഷൻ്റെ ട്രിപ്പ് സെലക്ഷൻ ചെയ്യാനും സീറോ ആക്കാനും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഐ ബട്ടണാണ്. അപ്പോൾ ലെഫ്റ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ട്രിപ്പ് എ, ട്രിപ്പ് ബി എന്ന ട്രിപ്പ് ഇൻഡിക്കേഷൻസ് എല്ലാം വരുന്നത് ലെഫ്റ്റ് കൺസോളിൽ തന്നെയാണ്. റൈറ്റ് കൺസോൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു സ്ക്രീൻ, റോയൽ എൻഫീൽഡിൻ്റെ ട്രിപ്പ് റാപ്പ് ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്ത് നാവിഗേഷൻ സപ്പോർട്ട് നമുക്ക് ഈ സ്ക്രീനിൽ ചെയ്യാനായി പറ്റും. വേറെ ഫീച്ചേഴ്സ് ഇതിൽ കൊടുത്തിട്ടില്ല. ഇതല്ലാതെ വേറെന്തെങ്കിലും ഫീച്ചേഴ്സ് കൂടെ കൊടുത്തിരുന്നതിൽ കുറച്ചുകൂടി നന്നായനെ. ബ്ലൂടൂത്ത് നാവിഗേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ സിമ്പിൾ ക്ലോക്ക് എന്ന രീതിയിൽ കാണാനായി പറ്റും. റിയർ വ്യൂ മിറേഴ്സിന് വണ്ടി ഓടുന്ന സമയം അത്ര വിറയലോ വൈബ്രേഷനോ ഒന്നും തന്നെ ഇല്ല. റൈറ്റ് ഹാൻഡിൽ തന്നെ 3-mode ഇഗ്നിഷൻ സ്വിച്ചും ഇഗ്നിഷൻ സ്വിച്ചിൻ്റെ താഴെ തന്നെ ഹസാർഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സീറ്റ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സാണ് ലഭിക്കുന്നത്. നല്ല സീറ്റ് സൈസും കുഷനിങ്ങും, ബാക്കിലിരിക്കുന്ന ആൾക്കാർക്ക് നല്ല കംഫേർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ്സാണ് മീറ്റർ 350 വരുന്നത്. 191 kg ആണ് വണ്ടിയുടെ വെയ്റ്റ്. 70mm ഗ്രൗണ്ട് ക്ലിയറൻസും സീറ്റ് ഹൈറ്റ്സ് വരുന്നത് 765mm ആണ്. അതുകൊണ്ട് തന്നെ ലോ ഹൈറ്റുള്ള ആൾക്കാർക്ക് പറ്റിയ വണ്ടിയാണ് മീറ്റർ 350. ഇനി ഹൈറ്റുള്ള ആൾക്കാരാണെങ്കിൽ പോലും
ഫുട്ടെക്സ് മുന്നിലേക്ക് ഇരിക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു സീറ്റിംഗ് പൊസിഷൻ വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുമ്പോൾ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ഉണ്ടായതുകൊണ്ട് തന്നെ വളരെ ലൈറ്റായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പഴയ വണ്ടി എടുക്കുമ്പോൾ വല്ലാത്തൊരു ഹെവിനെസ് തോന്നാറുണ്ട്, എന്നാൽ ഈ വണ്ടിക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നില്ല. ദൂരെ നിന്ന് നോക്കുമ്പോൾ വണ്ടി കാണാൻ ഒരു ബൾക്കി ലുക്കാണെങ്കിലും വണ്ടി കയറിയിരിക്കുമ്പോൾ ഒരു കോമ്പാക്ട് ഫീലാണ് കിട്ടുന്നത്. അപ്പോൾ വണ്ടി നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. 199 kg ഉള്ള ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് വെയിറ്റാണ് ഫീൽ ചെയ്യുന്നത്. വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞായിരുന്നു, പഴയ എൻജിൻ യൂണിറ്റ് മാറ്റിയിട്ട് ഇതിൽ വരുന്നത് ഓൾ ന്യൂ എൻജിൻ യൂണിറ്റാണ്. 20.2 BHP പവറും 27 Nm ടോക്കും നൽകുന്ന സിംഗിൾ സിലിണ്ടർ 349 cc എൻജിനാണ് ഈ വണ്ടിക്ക് വരുന്നത്. പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ പവർ ഫിഗർ നിയർലി സെയിം ആണെങ്കിലും ടോർക്ക് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പഴയ വണ്ടി നമ്മൾ ഓടിക്കുമ്പോൾ വൈബ്രേഷൻ 2 types എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് 1, ലൈക്കബിൾ വൈബ്രേഷൻ. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടി ഓടിക്കുകയാണ് എന്നൊരു ഫീൽ, നല്ലൊരു ഫീൽ ആയിരുന്ന ഒരു വൈബ്രേഷൻ. 2, ഇറിറ്റേറ്റബിൾ വൈബ്രേഷൻ. നമ്മൾ ഹാൻഡിൽ ബാർസിലും ഫുട് പെഗ്സിലും എല്ലാം നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന, അതായത് ലോങ് റൈഡ് മുമ്പ് ഇറിറ്റേറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ളൊരു വൈബ്രേഷൻ. എന്നാൽ പുതിയ എൻജിനിൽ ആ പഴയ എല്ലാ കുറവുകളും എടുത്തു മാറ്റിയിട്ടുണ്ട്. എൻജിൻ കൗണ്ടർ ബാലൻസ് ആഡ് ചെയ്തിട്ടുള്ളത് കാരണം എൻജിൻ വൈബ്രേഷൻ നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്മൂത്ത് റൈഡിംഗ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട്. യെസ് യു ഹേർഡ് മീ റൈറ്റ്, സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്. നല്ല കാര്യം എടുത്തു പറയാനുള്ളത്, വണ്ടി ഓടിക്കുമ്പോൾ പഴയ റോയൽ എൻഫീൽഡിൻ്റെ തപ് തപ് സൗണ്ടും പിന്നെ ലേസി ആയിട്ടുള്ള ഒരു അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ഉണ്ടല്ലോ, അത് ഈ വണ്ടിയിൽ ഇപ്പോഴവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രണ്ടാമത് മേജർ ചേഞ്ചസ് ഈ എൻജിനിൽ വന്നിരിക്കുന്നത് പവർ ഡെലിവറിയിലാണ്. റോയൽ എൻഫീൽഡിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന മെഷീൻസ് ഭയങ്കര റിലാക്സ്ഡ് ആൻഡ് ലേസി മെഷീൻസ് ആയിരുന്നു. പവർ ഡെലിവറിയുടെ കാര്യത്തിൽ ട്രിപ്സിൽ നല്ല ടോർക്ക് കിട്ടിയിരുന്നു, ഈസിലി വണ്ടി മൂവ് ആയിരുന്നു. എന്നാൽ ഹൈ സ്പീഡ് നോക്കുകയാണെങ്കിൽ വണ്ടി വല്ലാത്തൊരു ശബ്ദവും വൈബ്രേഷനും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ആൻഡ് ദിസ് ഹാസ് ചേഞ്ച് ഫൈനലി. പവർ ഡെലിവറി പഴയതിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ലീനിയർ ഫീൽ കിട്ടുന്നുണ്ട് വണ്ടി ഇപ്പോൾ ഓടിക്കുമ്പോൾ. ഹൈ സ്പീഡിൽ ക്രൂസ് ചെയ്യാനായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇറ്റ്സ് ഗിവിംഗ് ഇനഫ് പഞ്ച് ഫോർ യു. ഇംപ്രൂവ്ഡ് 5-speed ഗിയർ ബോക്സ് ആണ് മീറ്ററിൽ വരുന്നത്. ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നല്ല സ്മൂത്ത് ആൻഡ് സ്ലീക്ക് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഉള്ളത്. ലെഗ്സിനോ ആംഗിൾസിനോ ഒന്നും ഒരു ടൈറ്റ്നെസ് ഫീൽ ആവുന്നില്ല. മാത്രമല്ല ഈ എൻജിനിൽ വെൽ സ്യൂട്ടഡ് ആവുന്നൊരു ഗിയർ ബോക്സ് തന്നെയാണ് മീറ്ററിന് കൊടുത്തിട്ടുള്ളത്. ലോ എൻഡ് നോക്കുകയാണെങ്കിലും വണ്ടി ഒരു 5th ഗിയർ ഇട്ടിട്ട് ഒരു 50-40 റേഞ്ച് പോകണമെങ്കിൽ വണ്ടിക്ക് വലിയൊരു വൈബ്രേഷൻ ഒന്നും ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഗിയർ അപ്പ് ചെയ്ത് ടോപ്പ് എൻഡ് നോക്കണം, അതായത് വണ്ടി നല്ലപോലെ റേസ് ചെയ്ത് ഓടിച്ച് പോവുകയാണെങ്കിൽ പോലും വണ്ടിക്ക് പഴയതിനെ അപേക്ഷിച്ച് യാതൊരു വൈബ്രേഷനും വരുന്നില്ല. സസ്പെൻഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ 41mm ടെലിസ്കോപ്പിക് ഫോക്കും റിയർ 6-way അഡ്ജസ്റ്റബിൾ ഷോക്ക് അബ്സോർബറാണ് വരുന്നത്. നല്ലൊരു കംഫർട്ടബിൾ ഫീൽ തരുന്നുണ്ട്. ഹമ്പിൽ ഇറങ്ങുമ്പോഴേക്കും അത്യാവശ്യം നല്ല രീതിയിൽ ഷോക്ക് അബ്സോർബ് ചെയ്യുന്നുമുണ്ട്. സീറ്റ്സ് ലോങ് റൈഡ് ചെയ്യുമ്പോൾ നല്ല കംഫർട്ടാണ് നൽകുന്നത്, കാരണം അത്യാവശ്യം നല്ല വലിപ്പവും കുഷനിങ്ങും സപ്പോർട്ടും എല്ലാം നൽകുന്ന ഒരു സീറ്റാണ് ഇതിലുള്ളത്. ഇതിൽ വാ നമ്മുടെ നേരേക്ക് കുറച്ച് ഉയർന്നു നിൽക്കുന്ന കാരണം നല്ലൊരു കംഫർട്ടബിളായ അപ്രൈറ്റ് റൈഡിംഗ് പൊസിഷനാണ് നൽകുന്നത്. ലോങ് ടൂറിങ്ങിന് പെർഫെക്റ്റായ ഒരു വണ്ടി തന്നെയാണ് മീറ്റർ 350, കാരണം പവർ ഡെലിവറി കൂടിയത് കൊണ്ട് തന്നെ ലോങ് ടൂർ പോകുമ്പോൾ നല്ലൊരു ഫീൽ വണ്ടി തരുന്നുണ്ട്. റോയൽ എൻഫീൽഡ് ഈ വണ്ടിയുടെ ഫ്രെയിമും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ട്വിൻ ഡൗൺ ട്യൂബ് ഫ്രെയിം ആണ് ഈ വണ്ടിയിൽ വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് സിംഗിൾ ഡൗൺ ട്യൂബ്. അതുകൊണ്ട് തന്നെ ഫ്രെയിം കുറച്ചുകൂടി സ്റ്റിഫ് ആയിട്ടുണ്ട്. ഫൈനലി, റോയൽ എൻഫീൽഡ് ഹാസ് അഡ്രസ്ഡ് ദ മെയിൻ ഇഷ്യൂ. ഈ വണ്ടി നല്ലൊരു ഹെവി വണ്ടിയാണ്. 80 kg വെയിറ്റ് ഉള്ള രണ്ട് പേർ ഇരിക്കുമ്പോൾ തന്നെ 351 kg ടോട്ടൽ വണ്ടിക്ക് ലോഡ് വരുന്നത്. എന്നാൽ പുതിയ മീറ്റർ 350 ഫ്രണ്ടിൽ 300mm ഡിസ്കും റിയറിൽ 270mm ഡിസ്കുമാണ് വരുന്നത്. ബ്രേക്കിംഗ് പെർഫോമൻസ് വളരെയധികം കൂട്ടിയിട്ടുണ്ട്. വണ്ടി നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്ട്രോങ് ബൈറ്റ് കിട്ടുന്നുണ്ട്. ഡ്യുവൽ ചാനൽ ABS സ്റ്റാൻഡേർഡ് ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇതിൽ വരുന്നത്. നമുക്ക് ബ്രേക്കിംഗ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാനിപ്പോൾ സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത് ഒരു 60mm. ഐ ജസ്റ്റ് ടച്ച് ദ ബ്രേക്സ്, ദാറ്റ്സ് ഇറ്റ്. ഒട്ടും സ്റ്റെബിലിറ്റി ലൂസ് ആവാതെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ വണ്ടി നിൽക്കുന്നുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്നും ഇത് വലിയൊരു സ്റ്റെപ്പ് അപ്പ് തന്നെയാണ്. ആൻഡ് ഐ ആം റിയലി ലവിങ് ദിസ് തിങ്.
ടയേഴ്സ് ആണെങ്കിലും ബ്രേക്കിങ്ങിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഗ്രിപ്പ് തരുന്നുണ്ട്. വണ്ടി യൂസ് ചെയ്തിട്ടുള്ളവർക്കറിയാം, ബാക്ക് ചെറുതായിട്ടൊന്ന് സ്കിഡ് ചെയ്യുമായിരുന്നു നമ്മളൊന്ന് കുത്തി ചവിട്ടുകയാണെങ്കിലും വണ്ടിയിൽ. ഇപ്പോൾ എൻജിൻ, ഗിയർ ബോക്സ്, ഹാൻഡ്ലിംഗ്, സസ്പെൻഷൻ, ബ്രേക്സ് എല്ലാം ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് വണ്ടിയുടെ എല്ലാം എൻഹാൻസ് ആയ ഒരു ഫീലിംഗ് ആണ്. മൂന്ന് വേരിയൻറ്റുകളാണ് മീറ്റോ 350 വരുന്നത്. ആദ്യത്തേത് ബേസ് വേരിയൻറ്റ് 5 bar, മിഡ് വേരിയൻ്റ് വരുന്നത് സ്റ്റെല്ല, ടോപ്പ് വേരിയൻ്റ് വരുന്നത് സൂപ്പർ നോവ. എക്സ്ട്രോ റൂം പ്രൈസ് വരുന്നത് 1.84 to 1.99 lakhs ആണ്. ആൻഡ് ദിസ് ഈസ് ദ ബെസ്റ്റ് റോയൽ എൻഫീൽഡ് ടിൽ ഡേറ്റ്. നിങ്ങൾ ഈ വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിയുടെ ഒരു ഫീലും ഫീഡ്ബാക്കും. അപ്പോൾ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ.